എൻ്റെ ജീവിതമാണ് എൻ്റെ ആരാധന, ഞാൻ ഈശോയിലായതിനാൽ. എൻ്റെ ജീവിതമാണ് എൻ്റെ ആരാധന, ഞാൻ ഈശോയിലായതിനാൽ. എൻ്റെ ജീവിത ശൈലിയാണ് ആരാധന, ഞാൻ ഈശോതന്നാലയമായി. എൻ്റെ ജീവിത ശൈലിയാണ് ആരാധന, ഞാൻ ഈശോതന്നാലയമായി. ആരാധ്യനാം ദൈവത്തിന് ജീവയാഗമണാരാധന, ജീവൻ തന്ന എൻ്റെ ഈശോയ്ക്ക് എൻ്റെ സ്നേഹമണാരാധന. ആരാധ്യനാം ദൈവത്തിന് ജീവയാഗമണാരാധന, ജീവൻ തന്ന എൻ്റെ ഈശോയെ ആരാധന, സ്നേഹമണാരാധന. ഈശോയെ എൻ്റെ സ്നേഹമാണ് ഈ ആരാധന. കർത്താവേ, എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇന്ന് നിൻ്റെ സന്നിധിയിൽ നിന്നെ ആരാധിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് എൻ്റെ യോഗ്യത ഒന്നുമേ അല്ല. എൻ്റെ കർത്താവേ, നിൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവുമാണ് എന്നെ ഇതിന് യോഗ്യനാക്കുന്നത്. എൻ്റെ കർത്താവേ, ഈ അനുഗ്രഹത്തെ ഓർത്ത് തെഹില്ല ആരാധനയുടെ 22-ാം നാൾ തിരുപ്പിറവിക്ക് 3 നാളിപ്പുറത്ത് നീ കാണിക്കുന്ന ഈ വലിയ കാരുണ്യത്തെ, ഔദാര്യത്തെ ഓർത്ത് കർത്താവേ നിനക്ക് ഞാൻ നന്ദി പറയുന്നു. ഈശോയെ, എൻ്റെ ജീവിതമാണ് എൻ്റെ ആരാധന. കർത്താവേ, ഇന്നോളമുള്ള എൻ്റെ ജീവിതത്തെ തിരുസന്നിധിയിൽ ആരാധനയായി സമർപ്പിച്ച്, പ്രത്യേകിച്ച് പലവിധ കാരണങ്ങളാൽ ആരാധനയിൽ പങ്കെടുക്കാൻ കഴിയാതെ പോകുന്നവർ, താൽപ്പര്യക്കുറവിൻ്റെ പേരിൽ ദിവ്യകാരുണ്യ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലും മനസ്സ് കാണിക്കാത്തവർ, അവരെയൊക്കെ ചേർത്തുപിടിച്ച് എൻ്റെ കർത്താവേ നിന്നെ ഞാൻ ആരാധിക്കുന്നു. സ്വർഗപിതാവിൻ മാർവിൽ ചേർത്തതിനാൽ ഈ ബന്ധമാണ് ആരാധന. സ്വർഗപിതാവിൻ മാർവിൽ ചേർത്തതിനാൽ ഈ ബന്ധമാണ് ആരാധന. തിരുക്കരങ്ങളിൽ ആശ്രയം വച്ചതിനാൽ ഏതു നേരത്തും ആരാധന. തിരുക്കരങ്ങളിൽ ആശ്രയം വച്ചതിനാൽ ഏതു നേരത്തും ആരാധന. ആരാധ്യനാം ദൈവത്തിന് ജീവയാഗമണാരാധന, ജീവൻ തന്ന എൻ്റെ ഈശോയ്ക്ക് എൻ്റെ സ്നേഹമണാരാധന. ആരാധ്യനാം ദൈവത്തിന് ജീവയാഗമണാരാധന, ജീവൻ തന്ന എൻ്റെ ഈശോയ്ക്ക് എൻ്റെ സ്നേഹമണാരാധന. ഈശോയേ ആരാധന. ഓ കർത്താവേ, തിരുസന്നിധിയിലിരുന്ന് ഞാൻ എൻ്റെ ഒരു കുറവ് ഏറ്റുപറയട്ടെ. കർത്താവേ, നിന്റെ തിരുമുമ്പാകെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ട്, ഗീതങ്ങൾ ആലപിക്കുന്നുണ്ട്,
നിനക്കായി സ്തുതി സ്തോത്രങ്ങൾ കരേറ്റുന്നുണ്ട്. പക്ഷേ അധരം കൊണ്ട് നിന്നെ ആരാധിക്കുന്ന എനിക്ക് ജീവിതം കൊണ്ട് നിന്നെ ആരാധിക്കാൻ കഴിയാതെ പോകുന്നുണ്ട് കർത്താവേ. എനിക്ക് ലഭിച്ച ദൈവാനുഭവവും എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളും അതിനു തക്ക വിധത്തിലുള്ളൊരു ജീവിതം നയിക്കുവാൻ എനിക്ക് കഴിയാതെ പോകുന്നു. നിന്റെ തിരുപ്പിറവിയോട് ചേർന്ന് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അവിടെ കാണുന്ന കാഴ്ച, ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടിയവർ, ദൈവാനുഭവം കിട്ടിയവർ, പിന്നെ ജീവിതം മുഴുവൻ ആ അനുഭവത്തിൽ ജീവിക്കുന്നതാണ്. യൗസേപ്പിനെ കുറിച്ച് പറയുന്നത്, അവൻ നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. ഞങ്ങൾക്ക് പറ്റുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, തിരുഹിതത്തിന് കാതോർക്കുന്നുണ്ട്, വചനം വായിക്കുന്നുണ്ട്, പ്രഘോഷണങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷേ കർത്താവ് കൽപ്പിച്ചതുപോലെ ജീവിക്കാനാണ് ഞങ്ങൾക്ക് കഴിയാതെ പോകുന്നത്. ഈശോയേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം കൊണ്ട് നിന്നെ ആരാധിക്കണം. ദിവസത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ഞങ്ങൾക്ക് നിന്നെ ആരാധിക്കണം. ഞങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് സ്ലീഹ ഞങ്ങളെ പഠിപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെയൊക്കെ ഭവനങ്ങൾ ദേവാലയങ്ങളാകട്ടെ. നിരന്തരം എന്ന വണ്ണം ഞങ്ങളിൽ ആരാധന സംഭവിക്കട്ടെ. ദൈവാരാധനയ്ക്ക് ചേരാത്ത വാക്കോ പ്രവൃത്തിയോ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിപ്പോകുന്ന നേരങ്ങളെ ഓർത്ത് അനുദപിച്ച് ദൈവാരാധനയ്ക്ക് സമയം കണ്ടെത്താത്തവരെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് ഏറെ ആഗ്രഹിച്ചിട്ടു നിന്നെ ആരാധിക്കാൻ കഴിയാതെ പോകുന്നവരുടെ നൊമ്പരങ്ങളെ നിനക്ക് സമർപ്പിച്ച് ഈശോയേ, ഞാനിന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നത് എൻ്റെ ജീവിതം ആരാധനയാകട്ടെ. കർത്താവേ, നിന്റെ പാദം പാപിനിയായ സ്ത്രീ തൈലം കൊണ്ട് കഴുകിയതുപോലെ എൻ്റെ ജീവിതമാകുന്ന കൽഭരണി നിന്റെ പാദാന്തികത്തിൽ ഉടച്ച് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് നിന്നെ ആരാധിക്കട്ടെ. എൻ്റെ ഈശോദൻ പാദത്തിൽ പകരുന്നതാം നല്ല തൈലമാണ് ആരാധന. എൻ്റെ ഈശോദൻ പാദത്തിൽ പകരുന്നതാം നല്ല തൈലമാണ് ആരാധന. ഇതിലും വിലയേറിയതൊന്നുമില്ലേ എൻ്റെ ദൗത്യമാണ് ആരാധന. ഇതിലും വിലയേറിയതൊന്നുമില്ലേ എൻ്റെ ദൗത്യമാണ് ആരാധന. ആരാധ്യനാം ദൈവത്തിന് ജീവയാഗമാണ് ആരാധന. ജീവൻ തന്ന എൻ്റെ ഈശോയ്ക്ക് എൻ്റെ സ്നേഹമാണ് ആരാധന. ആരാധ്യനാം ദൈവത്തിന് ജീവയാഗമാണ് ആരാധന. ജീവൻ തന്ന എൻ്റെ ഈശോയ്ക്ക് എൻ്റെ സ്നേഹമാണ് ആരാധന. പരിശുദ്ധാത്മാവെന്നെ നയിക്കുന്നതാൽ എന്നും പുതിയതാണ് ആരാധന. പരിശുദ്ധാത്മാവെന്നെ നയിക്കുന്നതാൽ എന്നും പുതിയതാണ് ആരാധന.
സാന്നിധ്യം എന്നിൽ നിറയുന്നതാൽ തേജസേറുവി ആരാധന തിരു സാന്നിധ്യം എന്നിൽ നിറയുന്നതാൽ തേജസേറുവി ആരാധന ആരാധ്യനാം ദൈവത്തിന് ജീവയാഗമണാരാധന ജീവൻ തന്ന എൻ്റെ ഈശോയ്ക്ക് എൻ്റെ സ്നേഹമണാരാധന ആരാധ്യനാം ദൈവത്തിന് ജീവയാഗമണാരാധന ജീവൻ തന്ന എൻ്റെ ഈശോയ്ക്ക് എൻ്റെ സ്നേഹമണാരാധന എൻ്റെ സ്നേഹമണാരാധന